ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ് സംസ്ഥാനത്ത് ഉള്ളത്. ഒരു ഇനഫിഷ്യന്റ് ആയിട്ടുള്ള കെടുകാര്യസ്ഥത, നിഷ്ക്രിയമായ ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരന്റെ ജീവിതത്തെ എത്ര ദുസ്സഹമായി ബാധിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആരോഗ്യമന്ത്രി എന്താ ചെയ്യുന്നത്? ഈ പകർച്ചവ്യാധികൾ മുഴുവൻ പടർന്നു പിടിക്കുമ്പോൾ ആരോഗ്യമന്ത്രി പോകുന്നത് കാപ്പ കേസിലെ പ്രതിയെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കാനാണ്. കാപ്പ കേസിലെ പ്രതിയെ മാത്രമല്ല, എന്നിട്ട് പറഞ്ഞ അയാൾക്ക് അതിൽ കാപ്പ കേസിലെ പ്രതിയല്ല, അതിൽ കാപ്പ കേസിലെ പ്രതിയായിരുന്നു, അത് ലംഘിച്ചതിന്റെ പേരിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു, വീണ്ടും കുറ്റകൃത്യം നടത്തിയ ആളാണ് അദ്ദേഹം. എന്നിട്ട് അയാളെ മാത്രമല്ല, SFI പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്ത ഒളിവിലുള്ള ആളെ വരെ മന്ത്രി മാലയിട്ട് സ്വീകരിച്ച കൂട്ടത്തിലുണ്ട്. ആലോചിച്ച് നോക്കി, പോലീസിന്റെ മുമ്പിൽ ഒളിവിലാണ്, SFI എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവർ SFI പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ വധശ്രമ കേസിലെ പ്രതിയെ മന്ത്രി, സംസ്ഥാനത്തെ മന്ത്രി മാലയിട്ട് സ്വീകരിക്കുക, കഞ്ചാവ് കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിക്കുക, ക്രിമിനലുകളെ മുഴുവൻ റിക്രൂട്ട് ചെയ്യാണ് CPM. അതിന് മന്ത്രി പോയി നിൽക്കുകയാണ് സാന്നിധ്യം. അവരെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അറിയപ്പെടുന്ന ക്രിമിനലുകളെയാണ് അവർ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അവർ ഒരു നിമിഷം അധികാരത്തിലിരിക്കാൻ അവർക്ക് അർഹതയില്ല. അവർ രാജിവെച്ച് ഇറങ്ങി പുറത്തു പോകണം ആരോഗ്യമന്ത്രി. എന്നിട്ടും അവർ ന്യായീകരിക്കുകയാണ്, 62 ക്രിമിനലുകളെയാണ് അവർ മാലയിട്ട് സ്വീകരിച്ചത്. ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി, ഭരണഘടന വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നൊരു മന്ത്രി ചെയ്യാണ്. അവർക്ക് പകർച്ചവ്യാധികൾ തടയാൻ നേരമില്ല? ഇതാണോ ഇത്? അവർ നിയമസഭയിൽ ചോദിച്ച് ഞങ്ങളുടെ നിലപാട് ഇതാണോ അവരുടെ നിലപാട്? ഈ ക്രിമിനലുകളെ മാലയിട്ട് സ്വീകരിക്കുന്നതാണോ നിലപാട്? ഡൽഹിയിൽ അഴിമതിക്കാരെ BJP ചേർന്നാൽ അവർ അഴിമതി വിരുദ്ധരാവും, കേരളത്തിൽ ക്രിമിനലുകൾ CPMൽ ചേർന്നാൽ അവർക്ക് വെള്ളപൂശി കിട്ടും. ഈ രണ്ട് സ്ഥലത്തും നടക്കുന്നത് ഒരേപോലത്തെ തന്നെ കാര്യങ്ങളാണ് മുഴുവൻ നടക്കുന്നത്. എന്തൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് കേരളത്തിൽ നടക്കുന്നത്! ഇപ്പൊ കോഴിക്കോട് കണ്ടില്ലേ, PSC അംഗത്വം കിട്ടാൻ വേണ്ടിയിട്ട് മന്ത്രിയുടെ പേര് പറഞ്ഞും MLA പേര് പറഞ്ഞും പാർട്ടി നേതാക്കന്മാരുടെ പേര് പറഞ്ഞും പണം മേടിച്ചു. പണം മേടിച്ചിട്ട് പണം തിരിച്ചു കൊടുത്ത് പാർട്ടി ഒതുക്കി തീർക്കുകയാണ് വിഷയം. ഈ കോഴിക്കോട് PSC നിയമനമായിട്ട് ബന്ധപ്പെട്ട ഈ കോഴ വാങ്ങിച്ചതിൽ മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, CPM നേതൃത്വം പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇങ്ങനൊരു സംഭവമില്ല എന്ന് പറഞ്ഞു. പിന്നെന്തിനാ ഏരിയ കമ്മിറ്റി അംഗവും CITU ജില്ലാ സെക്രട്ടറിയായ പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? എന്നിട്ട് പറഞ്ഞ് PSC മെമ്പർ ആകാൻ വേണ്ടിയിട്ടല്ല പണം മേടിച്ചത്, ആയുഷിൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. ഹോമിയോ ഡോക്ടർക്ക് ട്രാൻസ്ഫർ കിട്ടാൻ 22 ലക്ഷം രൂപ വേണോ കേരളത്തിലെ റേറ്റ്? അപ്പൊ അതൊരു കുറ്റകൃത്യമല്ലേ? അതൊരു കുറ്റകൃത്യമല്ലേ? ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഈ പരാതി കിട്ടിയിട്ട് എത്ര മാസമായി? മുഖ്യമന്ത്രിയുടെ കയ്യിൽ, പൊതുമരാമത്ത് മന്ത്രിയുടെ കയ്യിൽ, CPM നേതൃത്വത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പാർട്ടി നേതാവ് PSC അംഗത്വത്തിന് വേണ്ടി പണം മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരത് പോലീസിന് റെഫർ ചെയ്തോ? പാർട്ടി തന്നെയാണോ പോലീസ് സ്റ്റേഷൻ? പാർട്ടി തന്നെയാണോ കോടതി? ഇവര് തന്നെ തീരുമാനം എടുത്താൽ മതിയോ? ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. ഈ കുറ്റത്തിൽ പങ്കാളികളായ ആളുകൾ വമ്പന്മാരുണ്ട്. അതുകൊണ്ടാണ് ഇത് പാർട്ടിയിൽ ഒതുക്കി തീർക്കുന്നത്. പാർട്ടി പണം കൊടുത്താണ് ഇത് ഒതുക്കി തീർക്കുന്നത്. പാർട്ടിയിലെ വമ്പന്മാർ ഒരു ചെറിയ സ്രാവിനെ ബലി കൊടുത്ത് വമ്പൻ സ്രാവുകൾ രക്ഷപ്പെടുകയാണ് ഈ കേസിൽ, കോഴിക്കോട് കേസിൽ. നാണമുണ്ട് ഈ പാർട്ടിക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.